വിനാശാലയുടെ ഓപ്പോസിറ്റ് ബുദ്ധി കുട്ടിമാമൻ ഇരിക്കുക. കുട്ടിമാമനല്ല അപ്പുമാമൻ, കുട്ടിയുടെ മാമനല്ലേ? അതെ. ആ എന്നാ വല്ലാണ്ട് ചെലക്കണ്ട, പറയണോ കേക്ക, ഇരിക്കുക. ആയിക്കോട്ടെ. ബബ്ലീഷ് കുമാർ മാട്ടത്തൊടിയിൽ. കൊള്ളാം, നല്ല മാട്ട പേര്. മൂന്ന് വട്ടം ചെവിയിൽ വിളിക്കുക. മാടി വിളിക്കണോ, കൂവി വിളിക്കണോ, അതോ ശുശു എന്ന് വിളിച്ചാ മതിയോ? ഐ, ഇയാളിത് എവിടുത്തെ കപ്പക്കിഴങ്ങനാ? മൂന്ന് വട്ടം കുഞ്ഞാവയുടെ ചെവിയിൽ പേര് പറയുക. ഓ, ബബ്ലീഷ് കുമാർ മാട്ടത്തൊടിയിൽ ഒരു തരം, ബബ്ലീഷ് കുമാർ മാട്ടത്തൊടിയിൽ രണ്ട് തരം, ബബ്ലീഷ് കുമാർ മാട്ടത്തൊടിയിൽ മൂന്ന് തരം. അപ്പൊ ലേല ഓർമ്മിച്ചിരിക്കുന്നു, പേരിടൽ സക്സസ്. ഇനി കുഞ്ഞാവയ്ക്ക് അകത്തേക്ക് പോകാം. എങ്ങോട്ടോ? ഹേയ്, ഞാനാണ് ഒഫീഷ്യൽ നെയിം. ഇപ്പൊ മൂന്ന് തരം വിളിച്ച് ലേല ഓർമ്മിച്ച് പേരിട്ടില്ലേ, ഞാനാണേ. ഒപ്പം വേണ്ടേ? അതിന്റെ ആവശ്യമില്ല, ഒരു പേരിന് നിന്നിട്ടൂന്നേ ഉള്ളൂ. ഒപ്പം കൂടെ എന്താ, അവനുണ്ട്. ഹായ്, ഇതെന്ത് പരിപാടിയാ? അപ്പൊ എനിക്കൊരു വിലയില്ലേ? ബർത്ത് സർട്ടിഫിക്കറ്റ് മുതൽ ഡെത്ത് സർട്ടിഫിക്കറ്റ് വരെ സകലമായ സർട്ടിഫിക്കറ്റുകളിലും നിന്റെ പേരുണ്ടാവും, അതാണ് നിന്റെ വില. ബട്ട് കുടുംബക്കാർ മുതൽ അടുത്ത പരിചയക്കാർ വരെ എല്ലാരും എന്നെ സ്നേഹത്തോടെ വിളിക്കും. ദാറ്റ് ഈസ് പെറ്റ് നെയിം ആൻഡ് ഇമോഷണൽ ബോണ്ട് വിത്ത് ഓൾ. എന്തുകൊണ്ടും നിന്നേക്കാൾ യോഗ്യൻ. This is cheating. This is not fair, eh? അങ്ങനെയാണ് ഇവന്റെ പേര് ചെവിയിൽ വിളിച്ചാ പോരായിരുന്നോ? ഞാൻ എന്തിനാ? ഏയ്, അതിലൊരു പഞ്ച് ഇല്ലല്ലോ. ആ അതാണ്, പഞ്ച് കിട്ടണേ ഞാൻ വേണം, അല്ലാത്തപ്പോഴൊക്കെ അവൻ മതി. അതാണോ പെറ്റ് നെയിം? നീയേ പെറ്റ് നെയിം അല്ല, പൊട്ട നെയിമാ. അതുകൊണ്ട് സർട്ടിഫിക്കറ്റിൽ പോലും നിന്നെ കേറ്റാൻ കൊള്ളാത്. പൊട്ട നെയിമാണ് നിന്നെ പോലെ ലൊട്ട നെയിമല്ല. ഹേയ് ഹേയ്, നിങ്ങൾ ഇങ്ങനെ തല്ലുകൂടല്ലേ. അവന്റെ ഈ ഒഫീഷ്യൽ നെയിം വീട്ടിൽ വിളിക്കുന്ന സന്ദർഭം ഒന്ന് ആലോചിച്ച് നോക്കിയ. ഷീലു, ബബ്ലീഷ് കുമാർ മാട്ടത്തൊടിയിൽ എവിടെ? അയ്യേ അരോചകം. ആ അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ എല്ലാവർക്കും ഒരു പെറ്റ് നെയിമും കൂടെ കൊടുക്കുന്നത്. പിന്നെ വിളിക്കാൻ എളുപ്പം, അല്ലാണ്ട് ഒഫീഷ്യൽ നെയിമിനോടുള്ള അവഗണനയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. അതെ അതെ, അത് മാത്രമല്ല കരീം ഖാന്റെ കടയിലെ കട്ടൻ ചായയിൽ ചേർക്കുന്ന കിസ്മത്ത് പോലെ. എന്നെ വിളിക്കുമ്പോ വെറും പേര് മാത്രമായിട്ടല്ല, ഈ കിസ്മത്തും ചേർത്തിട്ടാണ് ആൾക്കാരെ വിളിക്കാറ്. നിനക്കില്ലാത്തതും അതാണ്. കിസ്മത്തില്ലേ, എന്താ നാലാൾക്കാരുടെ മുന്നിൽ പരിചയപ്പെടുത്തുമ്പോ നിന്നെടുത്ത് തോട്ടിൽ തട്ടില്ലേ? തട്ടും, പക്ഷെ അതേ നാലാൾക്കാരായിട്ട് അടുത്ത് പരിചയപ്പെട്ടു വന്നാൽ തോട്ടിൽ തട്ടിയ എന്നെ തിരിച്ചെടുത്ത് നിന്നെ തട്ടി ആറ്റിൽ ഒഴുക്കും ചെയ്യും. എന്തൊക്കെ പറഞ്ഞാലും ഞാനാ മെയിൻ. അല്ല ഞാനാ മെയിൻ. അല്ല ഞാൻ. അല്ല ഞാൻ. പേരില്ലാത്ത മനുഷ്യന്മാർ ഒരു പക്ഷേ ഉണ്ടായിരിക്കാം, പക്ഷെ നിക്നെയിം ഇല്ലാത്ത മനുഷ്യന്മാരുണ്ടാവില്ല. ദാറ്റ്സ് ദ പവർ ഓഫ് മീ. ഒഫീഷ്യലി അറിയപ്പെടുന്നത് നിന്റെ പേരിലായിരിക്കാം, അടുത്ത പരിചയക്കാർക്കിടയിൽ അറിയപ്പെടുന്നത് നിന്റെ പേരിലും, പക്ഷെ അവൻ അറിയപ്പെടാൻ പോകുന്നത് എന്റെ പേരിലായിരിക്കും. ബോസ്, എന്തത്ര നേരത്തെ? സാധാരണ സ്കൂളിലെങ്കിലും പോയി തുടങ്ങുമ്പോഴല്ലേ അണ്ണൻ എൻട്രി ചെയ്യാറ്. ചർച്ച പേരിനെ കുറിച്ചായിരുന്നില്ലേ, അതുകൊണ്ട് നമ്മളൊക്കെ ഇവിടെ ഉണ്ടെന്ന് അറിയിക്കാൻ വന്നെന്ന് മാത്രം. വമ്പന്മാർ ചെരിഞ്ഞിട്ടില്ല, അതുകൊണ്ട് കൊമ്പന്മാർ ചൊറിയാൻ നിൽക്കണ്ട. സമ്മതിച്ചു, ചൊറിയുന്നില്ല. പക്ഷെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും വിളിക്കാനെങ്കിലും ഒരു പേരുണ്ട്. താങ്കൾക്കോ? എന്റെ പേര്? അത് സമയം സന്ദർഭം സാഹചര്യം അനുസരിച്ച് അവനെ ചുറ്റുള്ളവർ തന്നെ അവനെ വിളിക്കും. ഇട്ട പേരല്ല, വീണ പേരാണ് വട്ട പേര്. യു അണ്ടർസ്റ്റാൻഡ്? യെസ് യെസ്, ഐ അണ്ടർസ്റ്റാൻഡിങ്. ഫോർ എക്സാമ്പിൾ, നീയും നിന്റെ സ്വഭാവവും ശരീരഭാഷയും ചെയ്തുമെല്ലാം ബന്ധമുള്ളതോ ബന്ധമില്ലാത്തതോ ആയിട്ടുള്ള ഒരു പേര് ആരെങ്കിലും നിന്നെ വിളിച്ചു നോക്കാ, ആ പേര് നല്ലതാണെങ്കിലോ? ഇനി അഥവാ ആ പേരിൽ നിനക്ക് മുഷിപ്പുണ്ടെങ്കിലോ? ആ അപ്പൊ അതായിരിക്കും നിന്റെ വട്ടപ്പേര്. കാലാകാലങ്ങളായി ലോകത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള മനുഷ്യന്മാർ മുറ തെറ്റിക്കാതെ അനുഷ്ഠിച്ചു വരുന്ന ഒരു കലാപരിപാടി.